സൂര്യ ലാബിലെ ഫീറ്റൽ മെഡിസിൻ യൂണിറ്റ് സത്യത്തിൽ എനിക്ക് വലിയൊരു റിലീഫായിരുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായി അറിയാനും വേണ്ട കരുതലെടുക്കാനും സാധിച്ചതുകൊണ്ട് ഒരമ്മയാവാനുള്ള ഈ യാത്രയിൽ ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്. യെസ്, സം ഹാപ്പിനെസ് കൻ നെവർ ബി മെഷേർഡ്. സം തിങ്സ് കാനോട്ട് വെയിറ്റ്. സൂര്യ ഡയഗ്നോസ്റ്റിക്സ്, ചമ്രവട്ടം റോഡ്, തിരൂർ. Lighting your way to better health. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. ഭാര്യയെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊലപാതകം. 8 വർഷത്തിന് ശേഷം ഭർത്താവ് അറസ്റ്റിൽ. ഭാര്യയെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊല്ലം തേവലക്കര പാലക്കൽ മുറിയിൽ ബദരിയ മൻസിലിൽ ഷിഹാബിനെയാണ് 8 വർഷത്തിന് ശേഷം അറസ്റ്റ് ചെയ്തത്. തന്റെ ഭാര്യ ഷജീറയെ ഷിഹാബ് ബോട്ട് ജെട്ടിയിൽ കൊണ്ടുപോയി വെള്ളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2015 ജൂൺ 17 രാത്രി 7 മണിയോട് കൂടിയാണ് ശാസ്താംകോട്ട കല്ലുമൂട്ടിൽ കടവ് ബോട്ട് ജെട്ടിയിൽ നിന്നും വെള്ളത്തിൽ വീണ നിലയിൽ ഷജീറയെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിക്കുന്ന സമയം അബോധാവസ്ഥയിലായിരുന്നു ഷജീറ. 3 ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു. മരിക്കുന്നതുവരെ അബോധാവസ്ഥയിലായിരുന്നു. ഷജീറയുടെ ബന്ധുക്കൾക്ക് മരണത്തിൽ ആ സമയത്ത് തന്നെ സംശയമുണ്ടായിരുന്നു. ശാസ്താംകോട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച കേസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന ബന്ധുക്കളുടെ പരാതി മൂലം 2017 കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തപ്പോൾ തന്നെ ഭർത്താവ് ഷിഹാബ് നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. 50 പവൻ സ്വർണവും കാറുമാണ് ഷിഹാബിന് സ്ത്രീധനമായി നൽകിയത്. വിവാഹം കഴിഞ്ഞതു മുതൽ ഷിഹാബ് നിറത്തിന്റെ പേരിൽ ഭാര്യയെ കളിയാക്കുമായിരുന്നു. കറുത്ത പെണ്ണും വെളുത്ത കാറുമാണ് തനിക്ക് കിട്ടിയതെന്ന് ഇയാൾ തന്റെ കൂട്ടുകാരോട് പറയാറുണ്ടായിരുന്നു. മാത്രമല്ല ഭാര്യയ്ക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും കൊടുത്തിരുന്നില്ല. ഷജീറയ്ക്ക് ഫോൺ ചെയ്യുവാനുള്ള അവസരം പോലും ഭർത്താവ് നിഷേധിച്ചിരുന്നു എന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഷജീറയുമായി നടന്നത് ഷിഹാബിന്റെ 2ാം വിവാഹമായിരുന്നു. ആദ്യ ഭാര്യയും ഇയാളുടെ ചെയ്തികൾ സഹിക്കാൻ കഴിയാതെയാണ് കോടതിയിൽ പോയി വിവാഹമോചനം നേടിയതെന്നാണ് വിവരം. ശാസ്ത്രീയ പരിശോധനയിലൂടെയാണ് ഷജീറയുടേത് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഡോക്ടറെയും മറ്റു വിദഗ്ധരെയും സംഭവസ്ഥലത്തെത്തിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയാണ് പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയത്. ഒരു കാരണവശാലും സംഭവസ്ഥലത്തു നിന്നും തനിയെ താഴേക്ക് വീഴുവാനുള്ള സാഹചര്യം ഇല്ല എന്നായിരുന്നു അന്വേഷണത്തിൽ വ്യക്തമായത്. വിവാഹം കഴിഞ്ഞ് 7 മാസങ്ങൾക്കകമാണ് ഷജീറ മരണപ്പെടുന്നത്. ഷജീറയെ ഷിഹാബ് മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. സംഭവ ദിവസം കരിമീൻ വാങ്ങാനാണ് ഷജീറയുമായി ഷിഹാബ് പുറത്തുപോയത്. എന്നാൽ ഷിഹാബിന്റെ വീടിന് സമീപത്ത് തന്നെ കരിമീൻ ലഭിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നിട്ടും കരിമീൻ വാങ്ങാൻ 6 കിലോമീറ്റർ അകലെ പോയത് ഷജീറയെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെയാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ സ്ഥലത്ത് നിന്നും കരിമീൻ ലഭിച്ചിരുന്നില്ല. അതിനുശേഷം അവർ കല്ലുമൂട്ടിൽ കടവിലെത്തി. നേരം ഇരുട്ടിയിട്ടും ഷിഹാബ് ഭാര്യയെയും കൂട്ടി വീട്ടിൽ പോകാൻ തയ്യാറായില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തനിക്ക് തലവേദനയാണെന്ന് പറയുകയും ഇപ്പോൾ നടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വെളിച്ചമില്ലാത്ത സ്ഥലത്ത് നിൽക്കുകയുമായിരുന്നു ഷിഹാബെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. തുടർന്ന് ഷജീറയെ ബോട്ട് ജെട്ടിയിലേക്ക് നടത്തിപ്പിച്ച് വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്നു എന്നാണ് ഷിഹാബിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. ഷജീറ വെള്ളത്തിൽ വീഴുന്ന ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ ഷിഹാബ് ഫോൺ ചെയ്തുകൊണ്ട് അപ്പുറത്ത് മാറി നിൽക്കുകയായിരുന്നു എന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. രക്ഷാപ്രവർത്തനത്തിലും ഷിഹാബ് പങ്കെടുത്തിരുന്നില്ല. ഈ പ്രവർത്തികളെല്ലാം അന്ന് മുതൽ തന്നെ ഷിഹാബിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയായിരുന്നു. കൊലപാതകത്തിന് സാക്ഷികളില്ലാത്തതും നേരിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തതും അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളായിരുന്നു. ഒടുവിൽ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഷിഹാബിനെ പോലീസ് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം, തിരൂർ തെക്കുമുറി.